ഏറ്റവും സ്നേഹം നിറഞ്ഞ ഷാലോം ജീവിയുടെ പ്രേക്ഷകരെ പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റാസൽഖൈമ സെയിൻറ്റ് ആൻറ്റണീസ് ദേവാലയത്തിലെ പരിഷ് പ്രീസ്റ്റായ റെവറൻ ഡോക്ടർ തോമസ് സെബാസ്റ്റൻ അച്ഛനാണ് അച്ഛൻ സാധാരണ ജീവിതത്തിൽ ക്രിസ്തീയ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ഉറച്ച് പുതിയ തലമുറ ജീവിക്കേണ്ടത് എങ്ങനെയെന്നും അതിൻ്റെ വെല്ലുവിളികൾ അതിൻ്റെ ഉത്തരങ്ങൾ ഒക്കെയാണ് നമ്മളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുക ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം അച്ഛ അച്ഛ ക്രിസ്തീയ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ അനേകം വിശ്വാസങ്ങളും അനേകം മതസ്ഥരും ഒക്കെ ഉള്ള ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സമൂഹത്തോടൊരു കടപ്പാടുണ്ട് എന്നാൽ ക്രിസ്തു പറഞ്ഞു തന്ന മൂല്യങ്ങളും ക്രിസ്തു കാണിച്ചു തന്ന ജീവിതവും നമ്മുടെ മാതൃകയാണ് അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വെല്ലുവിളികൾ അനേകം നേരിടുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങളെ ശക്തമായി പ്രഘോഷിച്ചാൽ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പുതിയ തലമുറ പത്ത് മാധ്യമങ്ങൾ ഒന്നിച്ച് പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ആദ്യം അച്ഛൻ ഈ സമൂഹത്തോട് പറയേണ്ടത് അല്ലെങ്കിൽ അച്ഛനോട് ഞങ്ങൾക്കുള്ള ഒരു ചോദ്യം ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം അത് സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കണം നീതിയിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കണം സമാധാനവും സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കണം അത് നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെയാണ് പരിശ്രമിക്കേണ്ടത് അല്ല അഥവാ അതിൻ്റെ വെല്ലുവിളികളെ നമുക്ക് എങ്ങനെയൊക്കെ നേരിടാൻ പറ്റും ലിസി ചോദിച്ചത് ക്രിസ്തീയ മൂല്യങ്ങളെ എങ്ങനെ നിലനിർത്താം നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് അതെ ഞാനത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്രിസ്തീയ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതും മാനുഷിക മൂല്യങ്ങൾ തന്നെയാണ് കാരണം ക്രൈസ്തവരെല്ലാവരും മനുഷ്യരാണ് നല്ല മാനുഷിക മൂല്യങ്ങൾ എല്ലാം അത് ക്രൈസ്തവ മൂല്യങ്ങളുമാണ് അതെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത എന്താണ് മാധ്യമങ്ങളുടെ അതിപ്രസരം ഉള്ള ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മാധ്യമങ്ങൾ പലപ്പോഴും അനുഗ്രഹമായി തീരാം മാധ്യമങ്ങൾ പലപ്പോഴും ശാപമായും തീരാം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ഉപകാരപ്രദമായത് പലതും ചെയ്യാനും സാധിക്കും ഉപദ്രവകരമായ മനുഷ്യരെ വ്രണപ്പെടുത്തുന്ന പലതും ചെയ്യാനും സാധിക്കും അതുകൊണ്ട് കൊള്ളേണ്ടത് ഉൾക്കൊള്ളാനും തള്ളേണ്ടതിനെ തള്ളാനുമുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തി എടുക്കേണ്ടതുണ്ട് ക്രൈസ്തവരും മാധ്യമരംഗത്ത് മുന്നോട്ട് വരണം അവിടെ നീതി സ്നേഹം പ്രത്യാശ തുടങ്ങിയ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്തിൽ പ്രസക്തിയുണ്ട് അത് സീനിയ്സ് തുടങ്ങിയ മാധ്യമങ്ങൾ അത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതെ ച അതായത് നമ്മൾ കാണുന്നത് പലപ്പോഴും ഒരു ഒരു ബിസിനസ്സുകാരനെ എടുത്താൽ നീതിയോടെ ബിസിനസ്സ് ചെയ്താൽ അല്ലെ സത്യത്തോടെ ബിസിനസ് ചെയ്താൽ ഇത് വളരുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് സത്യസന്ധമായ ബിസിനസ് ചെയ്ത് ജി വിജയിച്ച അനേകം മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സത്യം എടുത്ത് അഥവാ ക്രിസ്തു പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു ആ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുമ്പോൾ തടസ്സമായി അനേകർ ഒരു പക്ഷേ നിൽക്കും അല്ലെങ്കിൽ നമുക്കൊരു പേപ്പർ വർക്ക് നടക്കണമെങ്കിൽ അവിടെ കൈക്കൂലി വേണമെന്നുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എവിടെയാണ് സത്യം എന്ന് ചോദിക്കുന്ന ഒരു ഒരു സംഭവമുണ്ട് അപ്പോൾ സാധാരണക്കാരായ പുതിയ തലമുറയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തിലേക്ക് ഇടപെടുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു യുവാവിന് ഒരു യുവതിക്ക് പഠിച്ചിറങ്ങിയ ഒരു കൊച്ചിന് ഒരു ഡോക്ടർ ആകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിന് അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് ജോലിക്ക് ലോകത്തേക്ക് പോകുന്ന ഒരു കൊച്ചിന് അല്ലെങ്കിൽ ഒരു 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 എഞ്ചിനീയറിംഗ് പാസ് ഒരു കൊച്ചിന് എങ്ങനെ അവൻ്റെ ഫീൽഡിൽ ഇതിനെ മുറുകെ പിടിക്കാൻ പറ്റും ഞാൻ സൂചിപ്പിച്ചല്ലോ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനം ഇന്നത്തെ ലോകത്തിൽ ഉണ്ട് എന്ന് അതുകൊണ്ട് ചെറുപ്പക്കാർ വഴിമാറി പോകാതിരിക്കാനായിട്ട് സഭാധികാരികളും സഭയുടെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് മൂല്യങ്ങളെ നിലനിർത്താനും പ്രത്യാശ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനും ഉള്ള മാർഗ മാർഗദർശനം യുവജനങ്ങൾക്ക് ഇന്നത്തെ തലമുറയ്ക്ക് നൽകിയേ മതിയാവും അല്ലെങ്കിൽ സഭയ്ക്ക് അനേകരെ നഷ്ടപ്പെട്ടു നിന്ന് വരും അവരിത് അറിവ് നേടിയിട്ടില്ല പ്രായമുണ്ടെങ്കിലും തിരിച്ചറിവ് നല്ലതെന്ത് മോശമെന്ത് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് പലതിൻ്റെയും പിറകെ പോകുന്നത് അതോടെ ഭാവിയെയാണ് ബാധിക്കുന്നത് സഭയുടെ ഭാവിയെയും ബാധിക്കും വ്യക്തികളുടെ ഭാവിയെയും സമൂഹത്തിൻ്റെ ഭാവിയെയും എല്ലാം അത് ബാധിക്കും അപ്പോൾ അതേ തുറന്നാണ് എൻ്റെ അടുത്ത ചോദ്യം അതായത് നമുക്ക് കാറ്റഗിസം നമ്മുടെ കുട്ടികൾക്ക് കാറ്റഗിസം ഉണ്ട് വേദപാഠ ക്ലാസ്സുകൾ അത് പത്താം ക്ലാസ് വരെയൊക്കെ ഇവർ എങ്ങനെയാണെങ്കിലും അപ്പനെയും അമ്മയും പേടിച്ചൊക്കെ ആയിട്ടും വന്ന് അത് കൂടാറുണ്ട് ചിലപ്പം പതിനൊന്നും പന്ത്രണ്ടും കൂടെ ഇരിക്കുന്ന കുട്ടികളും കാണും എന്നാൽ ഇത് കഴിഞ്ഞ് ഈ പന്ത്രണ്ടാം ക്ലാസ് വരെ വേദപാഠ ക്ലാസ് അല്ലെങ്കിൽ കാറ്റഗിസം ക്ലാസ് കഴിഞ്ഞ് ഈ കൊച്ച് അടുത്ത പഠനത്തിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് ചിലപ്പോൾ പോകാം അപ്പനും അമ്മയും നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നിന്ന് ദൂരമാകാം പിന്നെ യാതൊരുവിധ ബന്ധങ്ങളും ഈ സഭാ പഠനങ്ങളായിട്ടോ അല്ലെങ്കിൽ ദൈവിക വചനത്തിൻ്റെ പഠനങ്ങളായിട്ടോ ഇവർക്കില്ല അല്ലെങ്കിൽ സഭയുടെ ഒരു തീരുമാനം എന്നാണെന്ന് പോലും നമ്മുടെ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു കുട്ടിയോട് സഭയിലെ ഒരു ഒരു കാര്യം ചോദിച്ചാൽ അവൻ അറിയില്ല പക്ഷേ എൻജിനീയറിങ്ങിനെ പറ്റി അവൻ നല്ല ബുദ്ധി കാണും അപ്പോൾ നമ്മൾ പിന്നീട് ഇവരെ എങ്ങനെയാണ് ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിർത്താൻ നമുക്ക് പറ്റുക ലിസി ഈ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ ഭവനങ്ങളിലൊക്കെ കുടുംബ പ്രാർത്ഥനയുണ്ട് സന്ധ്യാസമയത്ത് ഇന്നും പല ഭവനങ്ങളിലുമുണ്ട് എന്നാൽ ഇന്നത്തെ തലമുറ മുഴുവനും അതിഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ചും സ്വന്തം ഭവനങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ അടുത്ത നാളിൽ അമേരിക്കയിൽ പോയപ്പോൾ ഒരു ഭവനത്തിൽ പോവുകയും അവിടെ രണ്ട് ദിവസം താമസിക്കുകയും ചെയ്തു ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്നോ അവിടെ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയുണ്ട് പക്ഷേ ആ കുടുംബത്തിലെ മൂത്ത മകൾ വളരെ ദൂരെയുള്ള മറ്റൊരു സംസ്ഥാനത്ത് പഠനത്തിന് പോയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി പഠനത്തിന് പക്ഷേ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഓൺലൈനിൽ വരുന്നുണ്ട് അവരും കൂടി അതിൽ പങ്കുചേരുന്നു അത് വളരെ ആശയമായിട്ട് കാരണം ഇപ്പം ഇത് മീഡിയയുടെ ഇതാണെങ്കിലും ഡിജിറ്റൽ യുഗമാണ് സൂം മീറ്റിങ്സ് ധാരാളം നടക്കുന്നുണ്ട് പക്ഷേ പ്രാർത്ഥനയ്ക്ക് കൂടി അത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു അത് നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനെ നല്ല ആ കുടുംബ ബന്ധവും മുന്നോട്ട് പോകുന്ന നല്ല രീതിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും സാധിക്കുന്നു തൊട്ടടുത്തല്ല ഇരിക്കുന്നതെങ്കിലും അതുകൊണ്ട് പല മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളെ നമ്മൾ എടുക്കുക സ്വീകരിക്കുക നടപ്പില് വരുത്തുക അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈ അടുത്ത കാലത്ത് ഞാനൊരു അനുഭവം ഉറക്കെയാണ് പഠിപ്പിക്കാൻ വേണ്ടി നഴ്സിങ്ങിന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു കുട്ടിയെ വിട്ടു അപ്പനും അമ്മയും കൊച്ചു നന്നായിട്ട് പഠിക്കുന്ന ഓർത്തെങ്കിലും വളരെ പ്രതിസന്ധി ആ കൊച്ചിൻ്റെ ഉണ്ടായി കഴിഞ്ഞു അതിൻ്റെ കാലഘട്ടവും കൂടെ കഴിഞ്ഞാണ് അപ്പനും അമ്മയും അറിയുന്നത് കൊച്ചു പഠിക്കുന്നു ഇല്ലെന്ന് മാത്രമല്ല വലിയ വേറൊരു പലവിധം വേണ്ടാത്ത ബന്ധങ്ങളിലൊക്കെ ചെന്ന് ഈ കുട്ടി വീണുവെന്ന് അപ്പോൾ ഈ പഠിപ്പിക്കാൻ ഇടുന്ന ഒരു ഒരു താല്പര്യം അല്ലേ പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ വലിയ താല്പര്യമുണ്ട് ജോലി സുരക്ഷിതമാക്കണമെന്ന് അപ്പനും അമ്മയ്ക്കും താല്പര്യമുണ്ടെന്നാൽ അച്ഛൻ പറഞ്ഞതുപോലെ ലോകത്തിലെവിടെയിരുന്നും മാധ്യമങ്ങളിലൂടെ ഒന്നിച്ച് ഒന്നിക്കാമെന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുന്ന നേരത്തെ നിങ്ങളോട് വരണം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളെ എന്നും മക്കളെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ അവർ എന്നാ ചെയ്യുന്നത് വീഡിയോ കോളിലൂടെയെങ്കിലും ഇവരെവിടെയാണെന്നൊന്ന് ഉറപ്പാക്കാനൊക്കെ മാതാപിതാക്കന്മാരെ ശ്രമിക്കണം അല്ലെങ്കിൽ അവർ പള്ളിയിൽ പോയോ നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ കുർബാനയ്ക്ക് പോയോ കുമ്പസാരിച്ചോ എന്നൊക്കെ ഒന്ന് ചോദിക്കാനുള്ള ചുമതല ഈ അപ്പനും അമ്മയ്ക്കും ഉണ്ട് എന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന് എൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അതെ അത് കുറയുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ പഠിപ്പിക്കാൻ വിട്ടു പിന്നെ അവർക്ക് ചിന്തിക്കുന്നില്ല പത്താം ക്ലാസ്സിലെ വേദവാളം കഴിഞ്ഞു പിന്നെ അപ്പനും അമ്മയ്ക്കും ഈ കൊച്ചെന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാകാം ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന് ഇവർ ഒത്തിരിയേറെ അകന്നു പോകുന്ന അനുഭവങ്ങൾ ഒത്തിരിയേറെ നമ്മൾ കാണാൻ പറ്റും ഒരു ഒരുപക്ഷെ അൽത്താരബാലനോ പാട്ടുകാരിയൊക്കെ ആയിരുന്നു കൊച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ പള്ളിയായിട്ടൊരു ബന്ധമില്ലെന്ന് നമ്മൾ അനു അനുഭവങ്ങളിലൂടെ പഠിക്കുന്നു അപ്പോൾ അവിടെ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തിന് അപ്പുറത്ത് മാതാപിതാക്കന്മാർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് തീർച്ചയായിട്ടും ഓർക്കണമെന്നല്ലേ അച്ഛൻ പറഞ്ഞത് അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് മാതാപിതാക്കൾക്ക് പ്രത്യേക കടമയുണ്ട് അവരുടെ കടമ നിർവഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളും സഹകരിക്കും അതിൽ അവരെ ഉൾപ്പെടുത്താൻ സാധിക്കും ഇനി ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾ തന്നെ നല്ല മാതൃക നൽകുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ പിന്നെ അവരുടെ മക്കളിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാകണം നല്ല മക്കളായി വളരണം എന്നാഗ്രഹം പ്ര പ്രകടിപ്പിച്ചതുകൊണ്ട് അവരായിത്തീരണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ മാതാപിതാക്കൾ ഉത്സാഹം പ്രകടിപ്പിക്കണം പിന്നെ സഭയിൽ നിന്നുള്ള പ്രോത്സാഹനം വേണം ഇതിടയ്ക്കിടയ്ക്ക് സഭാധികാരികൾ മാതാപിതാക്കളെയും കുടുംബജീവിതം നയിക്കുന്നവരെയും യുവജനങ്ങളെയും എല്ലാം ഓർമ്മപ്പെടുത്തുകയും കൂടി ചെയ്യേണ്ടതുണ്ട് സഭയും മാതാപിതാക്കന്മാരും ഒരു ബന്ധം എപ്പോഴും നിലനിർത്തണമെന്ന് വളരെ നല്ലൊരു സന്ദേശവശം നൽകിയായിരുന്നു ഇനി ഈ കാലഘട്ടത്തിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നവച്ചാൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് തരത്തിലും പണം മുടക്കും അവനവനെത്തിപ്പിടിക്കാൻ മേലാത്തറത്തേക്ക് വിട്ടു പഠിപ്പിക്കാനും അപ്പനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട് ഒരുപക്ഷെ കടം മേടിച്ചോ വീട് പണയം വെച്ചോ ആണെങ്കിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പഠിപ്പിക്കാൻ വിടാനുള്ള ആഗ്രഹത്തിലേക്ക് ഈ മാതാപിതാക്കന്മാർ കടന്നുപോയി കൊണ്ടിരിക്കുന്നു എന്നാൽ സാധാരണ സ്കൂളിൽ പഠിച്ചും സാധാരണ ഒരു ജോലി ചെയ്താലും ജീവിക്കാൻ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും എത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്ന കടം കയറിയിട്ട് ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്ന അപ്പനും അമ്മയും പഠിച്ചിട്ട് എത്താൻ പറ്റാഞ്ഞിട്ട് ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്ന മക്കൾ ഡിപ്രസ്ഡായ മക്കൾ മയക്കുമരുന്നിന് അടിമകളാകുന്ന യുവതലമുറ ഈ അവസ്ഥയിൽ ഒത്തിരിയേറെ ലോകപരിചയമുള്ള അനേകം മനുഷ്യരെ കണ്ടിട്ടുള്ള അച്ഛൻ്റെ ലോകപരിചയവും ദൈവിക ദൈവികജ്ഞാനവും ഒക്കെ ഉൾ ഓർത്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഇത് പെരുകി വരുമ്പോൾ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് ചോദിച്ച ഉത്തരം പറഞ്ഞാൽ മാതാപിതാക്കൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും മക്കളെ പഠിപ്പിക്കാൻ വിടുന്നതും കാശ് കടം മേടിച്ചിട്ടാണേലും മുടക്കി പഠിപ്പിക്കുന്നതുമൊക്കെ പക്ഷേ ഒരു കാര്യത്തിൽ ചില സമയത്ത് അവർ പരാജയപ്പെടുന്നു അതായത് തങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കാനായിട്ട് പരിമിതികളും കൂടെ മനസ്സിലാക്കണം പറ്റുന്നതാണോ അല്ലയോ എന്ന് ചിന്തിക്കണം പിന്നെ ഈ ഏറ്റവും കൂടിയ ഉയർന്ന റാങ്കിൽ പാസ്സായൽ മാത്രമേ ജീവിതത്തിലെ വിജയം വരിക്കാൻ സാധിക്കൂ എന്നുള്ള ആ മിഥ്യാബോധവും മാറ്റിവെക്കണം ഞാനൊക്കെ സാധാരണ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച് പാസ്സായി എത്തിയിട്ടുള്ള ആളാണ് മറ്റനേകരുണ്ട് അങ്ങനെ സാധാരണ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച് ഉന്നത നിലയിൽ എത്തി ചേർന്നിട്ടുള്ളവരും ഇവർ കടമൊക്കെ എടുത്ത് പഠിക്കാൻ വിടുമ്പോൾ പഠിപ്പിക്കാൻ പഠിക്കാനായിട്ട് ദൂരദേശങ്ങളിലേക്ക് വിടുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഇതാണ് മകൻ അല്ലെങ്കിൽ മകൾ പഠിച്ച് ഒരു നല്ല നിലയിലെത്തി ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കടവെല്ലാം വിടും ഇഷ്ടം പോലെ സമ്പാദ്യമാവും പക്ഷേ ഈ സമ്പത്തിൽ ഒന്നും നമുക്ക് ഒരിടത്തേക്കും അവസാനം കൊണ്ടുപോകാനായിട്ട് പറ്റില്ല ഒന്നുമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്നു ഒന്നുമില്ലാതെ നമ്മൾ പോകുന്നു അപ്പോൾ സന്തോഷത്തോടുകൂടി ഈ ലോക ജീവിതം നയിക്കാൻ സാധിക്കണം അതിനായിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യുക നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടല്ല മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടല്ല സഹോദരങ്ങളുമായിട്ട് അകന്നിട്ടല്ല സഹോദരങ്ങളെ സ്നേഹിച്ചും മറ്റുള്ളവരെ ബഹുമാനിച്ചും ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്തും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെ ദൈവം തിരുവനസാകുന്ന സമയത്ത് ദൈവസന്നിധിയിലേക്ക് പോവുക അതിനായിട്ടുള്ള ഒരുക്കം മാതാപിതാക്കൾക്കും വേണം മക്കൾക്കും വേണം ഇതില്ലെങ്കിൽ സഭയുടെ മാധ്യമങ്ങളുണ്ട് അത് നന്മ ചെയ്യുന്നു സംശയമില്ല പക്ഷെ അതും ഒരു പ്രത്യേക ദിശയിൽ മാത്രമാണ് നീങ്ങുന്നതെങ്കിൽ നന്മയേക്കാൾ ഉപരി തിന്മയും ചെയ്തെന്ന് വരും അതുകൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് ബാക്കിയുള്ളവർക്കുള്ളതുകൊണ്ട് അതുകൊണ്ട് സഭയുടെ മാധ്യമങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഒരു പ്രായപൂർത്തിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചെറുപ്പക്കാരിൽ നല്ലൊരു പങ്കും സഭയുടെ മാധ്യമങ്ങൾ മാത്രമല്ല വീക്ഷിക്കാറുള്ളത് ഈ ഡിജിറ്റൽ യുഗത്തിലെ മറ്റനേകം ചാനലുകൾ വിരൽത്തുമ്പില് ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അവർ എത്തിപ്പിടിക്കുന്ന ചാനലുകൾ അല്ല തുറന്നു നോക്കുന്ന ചാനലുകൾ മൂല്യങ്ങൾ വളർത്താനല്ല തളർത്താനായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ അനുഗ്രഹമാകുന്നതോടൊപ്പം ചില സമയത്ത് അത് ശാപമായി തീരും ആൾക്കാരെ അവരെ വ്രണപ്പെടുത്തുന്നതായി തീരും ഉപകാരത്തിന് പരം ഉപദ്രവമുള്ളതായി തീരും അതുകൊണ്ട് ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകാനുള്ള കടമ പ്രായപൂർത്തിയായ എല്ലാവർക്കുമുണ്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർ വളർത്തിയെടുത്താൽ അത് നല്ലത് ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞ ആത്മഹത്യയിലേക്ക് വന്നില്ല അതും മീഡിയയിൽ നിന്നായിരിക്കും അതിനുള്ള സ്വാധീനമൊക്കെ ഇട്ടിട്ടില്ല പലയിടത്തും ഒന്നും നടന്നിട്ടുള്ളത് ചില ഗെയിമുകളൊക്കെ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം ചിലപ്പോൾ ആത്മഹത്യയിലായിരിക്കും അവസാനിക്കുന്നത് അത്തരമുള്ളതൊക്കെ വർജിക്കുക അത് അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ പക്ഷെ ഒരു പക്ഷേ ഇവരിതിന്റെ ഭീകര അവസ്ഥ മനസ്സിലാക്കിയിട്ട് പോലും പല കാര്യങ്ങളും പലതും നടക്കുന്നത് അതെ അപ്പോൾ അതെ അതിന് നമുക്ക് ഈ വിശ്വാസ പരിശീലന സമയത്തൊക്കെ ഈ കറക്റ്റായിട്ട് നമ്മൾ സ്ട്രക്ചറിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ കുറച്ച് നോട്ടുകൾ മാത്രം പഠിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ കാറ്റഗിസത്തിൻ്റെ സ്ട്രക്ചർ തന്നെ ഒരുപക്ഷെ മാറേണ്ട സമയമായില്ലേ കാരണം ജന ഈ കുട്ടികൾ അഭിമുഖീകരിക്കേണ്ട വരുന്ന കാര്യങ്ങൾ അമ്പത് കൊല്ലം മുമ്പിലത്തെ അല്ല അന്ന് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളല്ല ഇന്ന് ഇവരെ വിശ്വാസത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ട്രക്ച്ചറും അതിനനുസരിച്ചുള്ള കാറ്റഗിസം ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ്ങുമൊക്കെ സഭ തീർച്ചയായിട്ടും ചെയ്യേണ്ട സമയം ആയില്ലേ എന്നൊരു ചോദ്യം കൂടി എനിക്കുണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും സഭയിൽ കൂടിയേ തീരൂ അത് വേദപാഠ ക്ലാസ്സുകളിലും എല്ലായിടത്തും അത് പ്രകടം ആയിരിക്കണം പിന്നെ എല്ലാം ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാ മാധ്യമങ്ങൾക്ക് മാത്രം വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല യുവജനങ്ങളെ ആണെങ്കിലും അവരെ ഒരുമിച്ച് കൊണ്ടുവരാനും വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കാനും ഉള്ള അവസരം കൂടി സൃഷ്ടിച്ചിടാൻ ഈ മഹാമാരിയുടെ സമയത്ത് അതിനുള്ള അവസരങ്ങൾ തീരെ ഇല്ലായിരുന്നു കാരണം ആരോഗ്യത്തെ പരിരക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് കൂടുതലും സൂം മീറ്റിംഗ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിംഗ് തുടങ്ങി ഡിജിറ്റൽ വഴിയായിട്ടായിരുന്നു മീറ്റിങ്ങുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ സാവധാനം മഹാമാരി അപ്രത്യക്ഷമാകുമെന്നും വീണ്ടും ഒരുമിച്ച് കൊണ്ടുവരാമെന്നും ഒക്കെ അതേസമയം മാധ്യമങ്ങളിൽ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല അത് ഈ കാലത്ത് വർദ്ധിച്ചിട്ടേ ഉള്ളൂ ഇനിയും വർദ്ധിച്ചു വരികയുള്ളൂ തീർച്ചയായിട്ടും അപ്പം മാധ്യമങ്ങൾ മാക്സിമം നന്മ നന്മയിൽ കൂടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ മാധ്യമരംഗത്തും നമുക്ക് പറ്റുന്ന സേവനങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ നല്ല അവബോധങ്ങൾ യുവജനങ്ങൾക്ക് കൊടുക്കുക അപകടത്തിൻ്റെ സൂചനകൾ എപ്പോഴും കൊടുത്തോണ്ടിരിക്കുക സഭയും മൂത്തവരും സഹോദരങ്ങളും ബന്ധുക്കളും കാറ്റഗറിസിൻ്റെ ടീച്ചേഴ്സും സഭയുടെ അധികാരികളും മാതാപിതാക്കന്മാരൊക്കെ എല്ലാം അതിൻ്റെ അകത്ത് വലിയ പങ്കുണ്ട് എന്ന് അച്ഛൻ്റെ സന്ദേശത്തിൽ കൃത്യമായി നമുക്ക് കിട്ടുകയുണ്ടായി അതോടൊപ്പം തന്നെ ക്രിസ്തീയ മൂല്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പാവപ്പെട്ടവരെയും അനാഥരെയും ഒക്കെ സംരക്ഷിക്കുക ക്രിസ്തു സ്നേഹത്തിൻ്റെ മുദ്ര തന്നെയാണ് അല്ലെങ്കിൽ സ്നേഹമണച്ചം പറഞ്ഞ പോലെ ഏറ്റവും വലിയ മാനുഷികതയുടെ നിറകുടമാണ് ക്രിസ്തു മനുഷ്യനെ പഠിപ്പിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ ഈ നമ്മുടെ മിഷനറിമാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയും ഓരോ സ്ഥലത്തും ചെയ്യുമ്പോൾ ആ രാജ്യത്തെ പ്രശ്നങ്ങളെ പഠിക്കുകയും അവിടെ വിദ്യാഭ്യാസത്തിനാണ് സാധ്യതയില്ലാത്തതെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ആരോഗ്യത്തിന് നിവർത്തിയുള്ള ഒരു സം ആരോഗ്യം നിലനിർത്താനുള്ള സംവിധാനം ഇല്ലെങ്കിൽ ആതിര മേഖലകളിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുകയും അതായത് ക്രിസ്തീയ വിശ്വാസികൾ ലോകം മുഴുവൻ സ്പ്രെഡായപ്പോൾ ആതുര മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ധാർമ്മിക മൂല്യങ്ങളിലുമൊക്കെ ഒത്തിരി ഉയർച്ചയുണ്ടായി അപ്പോൾ മിഷനറിമാരുടെ ആ യാത്രയെപ്പറ്റി ഒരു ചെറിയ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ സംഭാവനകളെ അച്ഛനൊന്ന് പറയാമോ അത് വളരെ എളുപ്പമുണ്ട് കാരണം ഞാനും ഒരു മിഷൻ പ്രദേശത്ത് ഏതാണ്ട് പതിനാറ് വർഷത്തോളം താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ട് കേരള സെൻറ് ജോസഫ് ക്യാപ്ജൻ പ്രോവിൻസിൻ്റെ മിഷൻ പ്രദേശമായിരുന്നു ആന്ധ്ര ഒറീസ ഇപ്പോൾ ഒഡീഷ എന്നറിയപ്പെടുന്നു അതുപോലെ ആന്ധ്ര വിഭജിച്ച ആന്ധ്ര തെലുങ്കാന ഒഡീഷ സെമിനാരി ഡി റക്ടർ സ്ഥാനം കഴിഞ്ഞ് മേജർ സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എല്ലാ കപ്പൂച്ചൻ സന്യാസിമാർ വർക്ക് ജോലി ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും പോകേണ്ടി വന്നു അവരെ പ്രോത്സാഹിപ്പിക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും എല്ലാമായിട്ട് ചില സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ സ്ഥലത്ത് അജപാലന ശുശ്രൂഷയുണ്ട് ഉണ്ട് സബ് സ്റ്റേഷൻസ് ഉണ്ട് മെയിൻ പള്ളിയുണ്ട് അതൊക്കെയുണ്ട് പക്ഷെ അതിന് പുറമെ അവർക്ക് ആ സ്ഥലത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള നല്ല വിദ്യാഭ്യാസം ലഭിക്കുക ഞങ്ങൾക്ക് രണ്ട് സ്കൂളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതില്ലാത്ത സ്ഥലത്ത് അവിടുത്തെ ആവശ്യം വിദ്യാഭ്യാസമാണ് അവിടുത്തെ ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറണമെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചാലേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയിട്ട് രൺ ഒരു സ്കൂള് ആന്ധ്രയിലും മറ്റൊരു സ്കൂള് ഒറീസായാലും ഞാൻ മേജസ്റ്റിപ്പിയർ ആയിരുന്ന സമയത്ത് തുടങ്ങാനായിട്ട് സാധിച്ചു അപ്പോൾ അങ്ങനെ സ്കൂളുകൾ തുടങ്ങുമ്പോൾ മാതാപിതാക്കളുമായിട്ടും കുട്ടികളുമായിട്ടും ഒക്കെ ബന്ധമുണ്ടാവും നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരവസരവും കൂടിയാണ് ആ സിസ്റ്റേഴ്സിൻ്റെ സഹായവും ലഭിച്ചു അതുകൊണ്ട് കുട്ടികളുമായിട്ടൊക്കെ കൂടുതൽ നല്ല രീതിയിൽ ഇടപഴകാനായിട്ട് അവർക്ക് സാധിക്കും അതുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ടാണല്ലോ മിഷൻ പ്രദേശങ്ങളിലേക്ക് പ്രേഷിത യാത്രക്കായിട്ട് സന്യസ്തരും മിഷണറിമാരും ഒക്കെ പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ജനങ്ങളെ ശുശ്രൂഷിക്കുക അവർക്ക് ആവശ്യമുള്ള എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക പ്രേക്ഷിത പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക അതിനാണ് ഞാൻ ശ്രമിച്ചത് അതുപോലെ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന സമയത്തും ഇതൊക്കെ തന്നെയാണ് ഞാനും മറ്റ് സഹ അധ്യാപകരും ഒക്കെ കൂടി അവിടെ ഉണ്ടായിരുന്ന സെമിനാരി വിദ്യാർത്ഥികൾക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ മിഷൻ യാത്രയിലൂടെ അപ്പോൾ അച്ഛനൊരു പർട്ടിക്കുലർ സ്ഥലത്തെ അച്ഛൻ്റെ ശുശ്രൂഷ തന്നെ പറയുമായിരുന്നു എന്നാൽ ആഗോളപരമായി മിഷനറീസ് ചെന്നപ്പോൾ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഇന്ത്യ ഭാരതത്തിൽ തന്നെ മിഷനറീസ് വന്നപ്പോൾ ഒരിക്കലും സാധ്യതയില്ലാത്തവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകൾ പലയിടത്തും തുറന്നു അല്ലെങ്കിൽ ആതുര സേവനങ്ങളിലേക്ക് അല്ലെങ്കിൽ രോഗികളെ സുഖപ്പെടു ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ അനാഥർക്ക് വേണ്ടിയുള്ള ക്രൈസ്തവ സ്ഥാപനങ്ങൾ അനാഥർക്കും വിധവകൾക്കും അശരണർക്കും വേണ്ടി അപ്പോൾ ഈ സ്റ്റെപ്പുകളിൽ ക്രിസ്തീയ മൂല്യങ്ങളാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് അച്ഛനെന്ന് പറയാമോ ഞങ്ങൾ ആതുര ശുശ്രൂഷാ സേവന രംഗത്തും കാല് പതിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തോടുകൂടി മറ്റു പലരും അതിലേക്ക് കടന്നു വരികയും മറ്റു പലരും ഈ ബിസിനസ് ആയിട്ട് കാണുന്ന അവസ്ഥ യാ അപ്പോൾ ഞങ്ങൾ അത് ക്ലോസ് ചെയ്തു വിജയവാഡയിലുണ്ടായിരുന്നു വെങ്കട്ടേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നെല്ലൂർ രൂപതയിൽ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലോസ് ചെയ്തു അതിന് പ്രസക്തിയുള്ള സ്ഥലങ്ങളിൽ അത് തീർച്ചയായിട്ടും അത് നടത്തണം സിസ്റ്റേഴ്സ് അതിന് മുൻപന്തിയിലാണ് അതിനു പുറമെ ഇന്ന് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽസും ഹൈടെക് ഹോസ്പിറ്റൽസും ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട് അതുകൊണ്ട് കപ്പുജ സന്യാസിമാർ അതിലേക്ക് കൂടുതലും കാലെടുത്ത് വയ്ക്കുന്നില്ല സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട് പാവപ്പെട്ടവരെ ഉദ്ധരിക്കാൻ സഹായിക്കാൻ അവരുടെ ദാരിദ്ര്യ ഉച്ചാടനത്തിന് ഒക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട് ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനം പണിതു നൽകുക വിദ്യാഭ്യാസനായിട്ട് കുട്ടികളെ സഹായിക്കുക വളർത്തുക അങ്ങനെയൊക്കെ പല രംഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് പപ്പച്ചുംകാർക്ക് ആന്ധ്രയിൽ മാത്രമല്ല ഞാനത് പോയി നേരിട്ട് പ്രവർത്തിച്ചാൽ മറ്റ് പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നു ഞാൻ പോയി കണ്ടിട്ടുണ്ട് ആഫ്രിക്കയിലും ഞങ്ങൾക്ക് മെഷനുണ്ട് നമീബിയയിലുണ്ട് നേരത്തെ മലാബിയിലുണ്ടായിരുന്നു മലാബിയിൽ പോയി കണ്ടിട്ടുണ്ട് ടാൻസാനിയായാലും എത്യോപ്യായാലും തുടങ്ങി പല കിനിയായിലും ഒക്കെ ഞങ്ങളുടെ പ്രൊവിൻസിൽ നിന്നുള്ള അച്ഛന്മാർ നേരത്തെ പോയി ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കപ്പച്ചും പ്രൊവിൻസ് ഞങ്ങളുടെ പ്രൊവിൻസിൽ നിന്നുള്ളവരായിരുന്നു കൂടുതലും അവിടെ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ഇന്നും ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാം മേഘാലയ അത് ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ കീഴിലുള്ള മിഷനാണ് അവിടെയുള്ള കൂടുതൽ മിഷണറിമാരും കേരളത്തിൽ നിന്നുള്ളവരാണ് പിന്നെ അവിടെ നിന്ന് തന്നെ യുവാക്കൾ ചേർന്ന് കപ്പൂച്ചൻ വൈദികരായി തീർന്നിട്ടുള്ളവരും സന്യാസിമാരായി തീർന്നിട്ടുള്ളവരും അവിടെ ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷം പകർന്നു തരുന്നാലെ രണ്ട് പ്രാവശ്യം പോയി സന്ദർശിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോഴ നമ്മൾ സംസാരിച്ചതിൽ നിന്ന് പ്രതികൂലങ്ങളുടെ കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ കൊണ്ട് അതിലെ വേണ്ടാത്ത സൈറ്റുകളിലൊക്കെ പോയി ഉറക്കമില്ലാത്തവർ സമാധാനമില്ലാത്തവർ ആത്മഹത്യക്ക് പോയവർ അല്ലെങ്കിൽ അവരെ ഫോണൊന്ന് ബ്ലോക്ക് ചെയ്താൽ അപ്പോഴേ മരിച്ചാൽ മതിയെന്ന് തീരുമാനിക്കുന്ന ഒരു ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നാൽ ഇതെല്ലാം അവസാനമല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ ഇത് അവസാനമല്ല എന്താണ് അവസാനമായി ഇപ്പോഴത്തെ തല അല്ലെങ്കിൽ ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങളിൽ അച്ഛന് പറഞ്ഞ് ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കാനുള്ള സന്ദേശം ഇതെല്ലാറ്റിൻ്റെയും അവസാനമല്ല നാളെയും ഒരു പുലരി ഉണ്ടാവും നമ്മൾ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത് പ്രതീക്ഷ വെടിയരുത് ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല നമ്മളെല്ലാവരും അവിടുത്തെ സംരക്ഷണത്തിലാണ് ദൈവത്തിൻ്റെ പരിപാലനയിലാണ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ തോമസ് അച്ഛൻ നമ്മളോട് സംസാരിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു നമ്മളിന്ന് ചിന്തിച്ച വിഷയം ഇതായിരുന്നു ക്രിസ്തീയ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ വെല്ലുവിളികളുടെ കാലഘട്ടത്തിലാണ് എങ്കിലും പ്രത്യാശ നഷ്ടപ്പെടാതെ നമ്മുടെ തലമുറയെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാമോ അത് അപ്പനും അമ്മയ്ക്കും മാത്രമല്ല സമൂഹത്തിന് സമൂഹത്തിനവർ പുതിയ തലമുറയോട് ബാധ്യതയുണ്ട് അതുപോലെ തന്നെ സഭയുടെ എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ തലമുറയെ വിശ്വാസം നിലനിർത്താനുള്ള ബാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരെ സഹായിച്ചേ പറ്റൂ എന്നാൽ അച്ഛൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അല്ല ഒന്നിനും പരിഹാരം ജീവിതത്തിൻ്റെ അകത്ത് ഒരു രാത്രി കൊണ്ട് തീരുന്നില്ല പിറ്റേ ദിവസം പുലരും ഈ രാത്രിക്ക് ശേഷം ഒരു പുലർച്ചെയുണ്ട് ആ പ്രത്യാശ കൈവിടാതെ നമ്മൾ ജീവിക്കണം അങ്ങനെ ജീവിക്കാൻ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കണം അച്ഛൻ നമ്മളോട് പറഞ്ഞു ഒരു കാര്യം കൂടെ ഞാൻ ഓർക്കുകയാണ് അച്ഛനും നമ്മളൊക്കെ മലയാള മീഡിയത്തിലോ സാധാരണ സ്കൂളിലോ പഠിച്ച ഒരു ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നല്ല സസ്തികയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്കൂളിൽ പഠിച്ചാൽ മാത്രമേ എൻ്റെ കുഞ്ഞ് വിജയിക്കുകയുള്ളൂ എന്നോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കടം മേടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടേ പഠിപ്പിച്ചിട്ട് ആത്മ സമാധാനമില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പഠത്തിന് അവരെ വിട്ടിട്ട് അവർക്ക് ഉറക്കുമില്ല അപ്പനും അമ്മയ്ക്കും ഉറക്കമില്ലാത്ത രീതിയിൽ പഠിപ്പിച്ചാലേ ഈ ഭൂമിയിൽ ഒന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാൻ നമുക്ക് ഒരു പരി പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കെട്ടുറപ്പിക്കാം സമാധാനത്തോടെ ജീവിക്കുന്നതാണ് ഏറ്റവും വലുത് അതിൽ ദൈ അതിനെ ഒന്നാം സ്ഥാനം ദൈവത്തിൽ ആശ്രയിക്കണം അതുപോലെ അപ്പം തന്നെ നമ്മുടെ പരിമിതികളും കുറവുകളും മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നല്ല സന്ദേശം നൽകിയ അച്ഛന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം താങ്ക് യു അച്ഛം േട് കരുണ തോന്നണമേ ദയാപൂർവമെൻ പാപം മായ്ക്കേ ഞാൻ പാപം ചെയ്തു അങ്ങേ സന്നിര തിമ്മ ചെയ്തു ോട് കരുണ തോന്നണമേ ദ പൂർവമിൻ പാപം മായമേ

െ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് കോം